എവരിവൺ വെൽക്കം ബാക്ക് ടു സുബീസ് വ്ലോഗ്. ഹലോ, കുറെ കാലായില്ലേ നമ്മൾ കണ്ടിട്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തോളമായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, സാറ്റർഡേസ് വരെ എനിക്ക് ക്ലാസ് ഉണ്ട്, സൺഡേ മാത്രമേ ഉള്ളൂ കുറച്ച് സമയം കിട്ടുന്നത്. അതാണെന്നുണ്ടെങ്കിൽ എനിക്ക് വീട് ക്ലീൻ ചെയ്യാനുണ്ടായിരിക്കും, കുറേ ഡ്രസ്സുകൾ അലക്കാനുണ്ടാക്കും, അങ്ങനെ കുറേ കുറേ പരിപാടികൾ. അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം എനിക്ക് ക്ലാസ് ഇല്ല, കുറച്ച് സമയമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഫ്രണ്ട്സിന് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസൊക്കെ വിസിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ വ്ളോഗായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുമല്ലോ. പിന്നെ അവരൊക്കെ ഇന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട്, അതാണ് ഇന്നത്തെ വ്ളോഗ്. അതായത് എൻ്റെ വീടിൻ്റെ ഒരു 3 കിലോമീറ്റർ അടുത്തുള്ള പ്ലേസാണ് പൂന്താനം ഇല്ലം, പൂന്താനം കവിയുടെ ആ വീട്, അവിടെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഫസ്റ്റ് പ്ലേസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഗേൾസ് ഒരു 4 പേര് രാവിലെ എൻ്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങി, എൻ്റെ ബ്രദറിൻ്റെ കൂടെ ഞങ്ങൾ പൂന്താനം ഇല്ലത്തേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഒരു 10 മിനിറ്റേ ഉണ്ടാവുള്ളൂ ഇല്ലത്തേക്ക്, 3-4 കിലോമീറ്റർ. ഞങ്ങളങ്ങനെ പൂന്താനം ഇല്ലത്തേക്ക് എത്തി. ഗേറ്റൊക്കെ പൂട്ടിക്കിടക്കുകയാണ്. ദുർഗയാണ് ആദ്യം ഇങ്ങോട്ട് എത്തിയത്. അവൾ പറഞ്ഞു ഇല്ലത്തേക്ക് കടത്തി വിടില്ല എന്നൊക്കെ പറയുന്ന കേട്ടു എന്ന് പറഞ്ഞു. എന്താണേലും ചെന്ന് നോക്കട്ടെ. ഗേറ്റ് പൂട്ടിട്ട കാരണം ഞങ്ങൾക്ക് കുറച്ചുകൂടെ നടക്കേണ്ടി വന്നു. പോകേണ്ട ഇടക്ക് 1-2 സെൽഫിക്ക് എടുത്തിട്ട് അങ്ങനെ പോയി. അവിടെ ഗേറ്റ് പൂട്ടിക്കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. പക്ഷെ അവൻ കണ്ടോ ഗേറ്റ് ചാടി വന്നു. നമ്മൾ കുറേ ചോദിച്ചൊക്കെ നോക്കി, വീട് എടുക്കാനും കൂടെയാണെന്ന് പറഞ്ഞപ്പോൾ അവർ തീരെ കടത്തി വിടൂല. എന്നാണിത് ഓപ്പൺ ആവാന്ന് ചോദിച്ചപ്പോൾ പത്രത്തിലുണ്ടാവും ഓപ്പൺ ആവുന്ന ഡേറ്റ് അന്ന് വന്നോളൂ പറഞ്ഞു. നമ്മൾ ഇവിടെ പൂന്താനം ഇല്ലത്തേക്ക് വന്നു, പക്ഷേ അതിനകത്തേക്ക് അവർ കയറ്റി വിടൂല. ഞാൻ നേരത്തെ അതിനെ കുറിച്ചിട്ട് ആരോടും ചോദിക്കുകയും ചെയ്തില്ല. കാരണം എല്ലാവരും സാധാരണ കയറ്റി വിടാറൊക്കെ ഉണ്ട്, നമുക്ക് വീടെടുക്കാനൊക്കെ അവർ സമ്മതിക്കലൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം കോവിഡ് ഒക്കെ ആയിട്ട് അവരങ്ങനെ കയറ്റൂല. ഇത് പിന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ അനുവാദം വേണം ഇതിനകത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസ്, ഞങ്ങൾക്ക് ഫീച്ചർ വീഡിയോ എടുക്കാനായിട്ട് വേറെ എവിടെയെങ്കിലും എനിക്ക് തപ്പണ്ടേ. ഞങ്ങൾ നോക്കട്ടെ, ചിലപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഇല്ലത്തേക്ക് തന്നെ പോവും. അല്ലാന്നുണ്ടെങ്കിൽ അവരൊക്കെ അവിടെ ഓരോരോ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെയൊക്കെ പോവാന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ പോകേണ്ടി വരും. നോക്കട്ടെ, ഇന്ദുവിനെ കൊണ്ട് കഴിയൂ. സെപ്പൂനെ മധുരമായിട്ട് നല്ല പരിചയമുണ്ടല്ലോ. പിന്നെ ഞങ്ങൾ സെപ്പൂവിന്റെ വീട്ടിലേക്കാണ് പോയത്. സെപ്പൂവിന്റെ വീട് ശാന്തപുരാണ്, കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, ഒരു 8-9 കിലോമീറ്റർ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. സെപ്പൂവിന്റെ അമ്മ ഞങ്ങൾക്ക് ബിരിയാണിയും പായസവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചെന്റെ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് പോയപ്പോ എന്റെ അമ്മാനോട് ഇനി തിരിച്ചിങ്ങോട്ട് വരൂല എന്നൊക്കെ പറഞ്ഞിട്ടാ പോയത്. ഇപ്പൊ എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാരും ഒന്ന് വന്നാണ് നോക്കി. ദുർഗ, ഞങ്ങളിവിടെ അടുത്തില്ലേ ഇല്ലത്തില് പോവാണ്. ഇതാണ് മുണ്ടയ്ക്കപ്പറ്റ കോവിലകം. ഒരു 200 വർഷത്തിലേറെ പഴക്കുണ്ടെന്നാണ് പറയുന്നത്. എന്തവിടെ ചർച്ച? തമ്പുരാട്ടി പിടിക്കാതൊരു കൊതിയേ. അൺഎക്സ്പെക്ടഡ് ആണ്, എല്ലാരും നോക്കി ചിരിച്ചിന്ന് ക്ലാസ്സിലെ.
അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളുടെ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വീഡിയോ ക്ലിപ്സും കൂടെ എടുത്തു വെച്ചു. വേറെയും കുറച്ച് സ്ഥലങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട്. അവിടെ നിന്നും പോകൽ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉപകാരപ്പെടുമല്ലോ, അങ്ങനെ കരുതിയിട്ട് അതെടുത്തത്. നമുക്കിന്ന് ഇല്ലത്തിനകത്തേക്ക് കയറാൻ പറ്റൂല, കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ അവിടെ പൂജ നടക്കുന്നുണ്ട് ഇത്രേ. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഇട്ടേക്കാണ്. അപ്പോൾ ഇതിനകത്തുനിന്നുള്ള വീഡിയോ പിന്നെ ഒരു ദിവസം ഞാൻ വന്നിട്ട് എടുക്കേണ്ടി വരും. ഇന്ന് ഏതായാലും നടക്കൂല. പുറത്തുനിന്ന് അത്യാവശ്യം നല്ല വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ നിക്കാഹിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ഈ ഇല്ലത്തിൽ വെച്ചിട്ട് തന്നെ ഞാൻ എടുത്തിരുന്നത്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അന്ന് ഇവിടെ കാണാൻ ഇതിലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് പുല്ലൊക്കെ ഉണ്ടായിരുന്നു, കാടൊന്നും വെട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാം. നല്ല രസമുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനൊക്കെ. അവസാനമായിട്ട് കുളത്തിൻ്റെ അവിടെ നിന്നും കൂടെ ഒരു വീട് എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. ഇല്ലൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചെത്തി. ഇല്ലത്തിന്റെ അകത്ത് കയറാൻ പറ്റില്ല, നാളെ അവിടെ പൂജ അടക്കാണ്, അതുകൊണ്ട് ഇല്ലത്തിന്റെ അകത്തേക്ക് കയറാൻ പറ്റൂല. അപ്പോ ഇന്നോട് പിന്നെ ഒരു ദിവസം വന്നിട്ട് എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ ഇവർക്ക് ഇല്ലത്തിന് അകത്ത് കാണാൻ പറ്റില്ലല്ലോ. ഇന്ന് സത്യം പറഞ്ഞ പൂന്താനത്തേക്കും പോയില്ല നമ്മള്, ഇവിടെ ഇല്ലത്തേക്കും പോയില്ല. പുറത്തിങ്ങനെ കണ്ടിട്ട് പോന്നു എന്നല്ലാണ്ട്. ആ പറയൂ. പണ്ട് അവിടുന്ന് ശശിയായി വീട്ടില് വന്നു പിന്നെ മോളില് കേറിയിരിക്കണോ. യാത്രനെ കുറിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും പറയണ്ടോ? ഒന്നും പറയാനല്ല. സെപ്പുവിന് എന്തെങ്കിലും പറയണ്ടോ? ആ അതന്നെ വലിയ കാര്യം. സെപ്പുവിന്റെ വീട്ടിലേക്ക് ഇന്റെ വീട്ടിലേക്ക് എല്ലാരും വന്നില്ലേ? മറ്റേ നിങ്ങൾ ആരും ഇന്റെ കല്യാണത്തിനും കൂടെ വന്നിട്ടില്ലല്ലോ. ഐജി വന്നിക്കണു. ഇവരാരും വന്നിട്ടില്ലല്ലോ. ഇന്നത്തെ വ്ളോഗ് ഇത്രക്ക് തന്നെ ഉള്ളൂ. ഞങ്ങളിന്ന് ഫുള്ള് ശശിയായ ദിവസമാണ്. അതായത് ഞങ്ങൾ പൂന്താന ഇല്ലത്തിൽ പോയിട്ട് ഞങ്ങളുടെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാന്ന് കരുതി. അവിടെ പുകൽ നടന്നില്ല. സാധാരണയായിട്ട് കേറ്റൊക്കെ വിടലുണ്ട്, അതുകൊണ്ടാണ് പോവാന്ന് കരുതിയത്. പിന്നെ അവിടെ നടന്നില്ല, അവിടെ തുറന്നിരൂല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോ ഇവിടെ നാളെ പൂജയാണ്. ഇവിടെയും തന്നെ കേരളൊക്കെ ഇടുണ്ട്, വീടിന്റെ അടുത്തല്ലേ. അവിടെ ഇങ്ങോട്ട് എപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കയറൊക്കെ ചെയ്യാം. അതൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാം പുറമൊക്കെ കണ്ട് പിന്നെ എന്റെ വീട്ടിലേക്ക് എല്ലാരും വന്നു. സെപ്പുവിന്റെ വീട്ടിലേക്ക് എല്ലാരും പോയി. എന്റെ വീട്ടിലേക്ക് ഇവരെ കല്യാണത്തിന് എന്റെ നിക്കാഹിന് വന്നിരുന്നു. പക്ഷെ എല്ലാരും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഗേൾസ് സെപ്പ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നത്. ബോയ്സ് എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവർക്കൊന്നും അന്ന് കോവിഡൊക്കെ നല്ല മൂത്തുക്കണ സമയമാണല്ലോ, അപ്പൊ ആർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചായ കുടിക്കാനൊക്കെ വിളിക്കണ്ട എല്ലാരും. അവിടുത്തെ സെപ്പ് റീലൊക്കെ ചെയ്ത് തകർക്കാണ്. ശരിയായോ? അവരൊക്കെ പോവാൻ ഇറങ്ങി. പോകുന്നതിന് മുമ്പ് കുറച്ച് പിക്സ് കൂടെ എടുത്തു. ബൈ. എനിക്ക് സങ്കടമാണു. നിങ്ങള് നിക്കാൻ ദിവസം അവരൊക്കെ അങ്ങനെ പോയി. ഇന്നത്തെ ദിവസം നല്ല രസമായിരുന്നു. ഞങ്ങളുടെ പ്രോജക്റ്റ് ഒന്നും ശരിക്കും നടന്നില്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾ കൊറേ കറങ്ങി. സെപ്പുവിന്റെ വീട്ടിൽ പോയി, അവരൊക്കെ എന്റെ വീട്ടിൽ വന്നു. നല്ല രസമായിരുന്നു. പിന്നെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ വിഷമം തോന്നും. ആ കൂടെ കുറച്ച് ദിവസം കൂടെ ഉള്ളു എനിക്ക് ക്ലാസ് ഉണ്ടാവുക. ഞങ്ങൾ ഫൈനൽ ഇയർസ് അല്ലേ. ഇനി അവരായിട്ടിങ്ങനെ നല്ല രസമായിരുന്നു ഈ 3 വർഷം. അതിൽ ലോക്ക്ഡൗൺ ആയിട്ട് ഈ ഒരു വർഷം അങ്ങ് പോയി. ഞങ്ങളുടെ ഫൈനൽ ഇയർ അങ്ങ് പോയി. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറൊക്കെ. ഇനി അടുത്ത ആഴ്ച ഇതുപോലെ ഞങ്ങൾ പോകും കേട്ടോ, എങ്ങോട്ടെങ്കിലുമൊക്കെ. ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം ബോയ്സ് ആകെ 3 പേരെ വന്നിട്ടുള്ളൂ.
അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ പേരുണ്ടായിരിക്കും. പിന്നെന്താ, പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.